സിംഹത്തിനും കടലിനും നടുക്കെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അക്ഷരാർത്ഥത്തിൽ അങ്ങനെയൊരു അവസ്ഥയിലാണ് ജോസ് കെ മാണി. എതിർത്ത് പറഞ്ഞാൽ പിണറായി കോപിക്കും, അനുകൂലിച്ചാൽ സഭയും ജനങ്ങളും എതിരാകും. കേരളയിൽ വിഷയത്തിൽ തൃശങ്കുവിലാണ് ജോസ് കെ മാണി. കേരളയിൽ പദ്ധതി പാർട്ടിയുടെ അടിത്തറ ഇളക്കുമെന്ന മുന്നറിയിപ്പുമായി ഒരു വിഭാഗം നേതാക്കൾ ജോസ് കെ മാണിയെ സമീപിച്ചു കഴിഞ്ഞു. കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം കേരളയിൽ വിരുദ്ധ സമരം ശക്തമാണെന്നും ജനവികാരം പാർട്ടിക്കെതിരാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇനിയും പദ്ധതിയെ എതിർക്കാതിരുന്നാൽ പ്രവർത്തകർ കൂട്ടത്തോടെ UDFലേക്ക് ചേക്കേറുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. കേരള കോൺഗ്രസിൻ്റെ കോട്ടയത്തെ ഒരു മുതിർന്ന നേതാവിൻ്റെ നേതൃത്വത്തിലാണ് കേരളയിൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം ജോസ് കെ മാണിയുടെ മുന്നിൽ വച്ചത്. ഇടതുമുന്നണിയിലും പൊതുസമൂഹത്തിന് മുന്നിലും പാർട്ടി നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ ഇന്ന് കോട്ടയത്തെ UDF നടത്തുന്ന ജനസദസ്സിൽ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ശക്തി തെളിയിക്കാനാണ് വിമത വിഭാഗം ശ്രമിക്കുന്നത്. ഇതിനിടെ ജോസ് കെ മാണിയുമായി ഇടഞ്ഞു നിൽക്കുന്നവരെ തങ്ങൾക്കൊപ്പം കൂട്ടാൻ ജോസഫ് ഗ്രൂപ്പും ശ്രമം തുടങ്ങി. കേരളയിൽ പദ്ധതിയെ പരസ്യമായി പിന്തുണയ്ക്കാനോ എതിർക്കാനോ കഴിയാത്തതാണ് മാണി ഗ്രൂപ്പിന് തിരിച്ചടിയാകുന്നത്. മധ്യ തിരുവിതാംകൂറിൽ സിൽവർ ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ പാർട്ടിക്ക് അല്പ സ്വാധീനമുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സംഘർഷമുണ്ടായ മാടപ്പള്ളി, അതായത് ചങ്ങനാശ്ശേരി മാടപ്പള്ളി സന്ദർശിച്ച് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. പദ്ധതിയെ നിശ്ചിതമായി വിമർശിച്ച് അദ്ദേഹം ലേഖനവും എഴുതിയിരുന്നു. ജനങ്ങൾ വിഷമിക്കുമ്പോൾ, ജനങ്ങൾ ഒരു കാരണവുമില്ലാതെ സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെടുമ്പോൾ മതമേലധ്യക്ഷന്മാർ ഇടപെടുമെന്നും അതിനെ വിമോചന സമരമെന്ന പേരിൽ സർക്കാർ മുദ്രകുത്തുന്നത് അവകാശ്യമാണെന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചിരുന്നു. സമരത്തിനെതിരെ മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവന ഓർത്തഡോക്സ് സഭയെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. ചെങ്ങന്നൂരിൽ സമരരംഗത്ത് ഓർത്തഡോക്സ് സഭയുണ്ടായിരുന്നു. കല്ലിടുന്നത് തടയാൻ ശ്രമിച്ച ഒരു വൈദികനെ പോലീസ് മർദ്ദിച്ചതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി സഭ രംഗത്ത് വന്നിരുന്നു. പദ്ധതിയോടുള്ള എതിർപ്പ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തൽക്കാലം മൗനം പാലിക്കാനാണ് മാണി ഗ്രൂപ്പ് നേതൃത്വത്തിൻ്റെ തീരുമാനം. സിൽവർ ലൈൻ പാത കടന്നു പോകുന്ന 50 നിയോജക മണ്ഡലങ്ങളിലെ ഭരണപക്ഷ MLMാരും ആശങ്കയിലാണ്. രണ്ടാം ഘട്ടത്തിൽ ആരാധനാലയങ്ങളിലും മറ്റും കല്ലിടുന്നതോടെ എതിർപ്പുകൾ രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് മാണി ഗ്രൂപ്പ് നേതൃത്വം. ജോസ് കെ മാണിയുടെ ഈ നിശബ്ദതയെ മുതലെടുക്കാനാണ് കോൺഗ്രസും UDFഉം ശ്രമിക്കുന്നത്.